സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ വൻ വിലക്കുറവുമായി മൂലൻസ് ഹൈപ്പർ മാർട്ട്. താറുമാറായ പൊതുമരാമത്ത് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ സർക്കാർ അലംഭാവമെന്ന് അൻവർ സാദത്ത് MLA നിയമസഭയിൽ. റോഡുകൾ നന്നാക്കുന്നതിന്റെ ഉത്തരവാദിത്വം PWDക്കോ കിഫ്ബിക്കോ എന്നതിൽ തർക്കം നിലനിൽക്കുകയാണെന്നും MLA നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. ആലുവ നിയോജക മണ്ഡലത്തിലെ തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്ത വിഷയമാണ് അൻവർ സാദത്ത് MLA നിയമസഭയിൽ ഉന്നയിച്ചത്. ആലുവ പെരുമ്പാവൂർ റോഡ്, ആലുവ കാലടി റോഡ് തുടങ്ങിയവയെല്ലാം തകർന്നു കിടക്കുകയാണ്. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളാണ് ഇവ. കുഴികളിൽ ചാടി മരണങ്ങളും പരിക്കേൽക്കലും നിത്യസംഭവമായിരിക്കുകയാണ്. റോഡ് നന്നാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കെന്ന കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പും കിഫ്ബിയും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണെന്നും MLA നിയമസഭയിൽ പറഞ്ഞു. എന്റെ ആലുവ നിയോജകമണ്ഡലത്തിലൂടെ പോകുന്ന ആലുവ മൂന്നാർ റോഡ്, അതുപോലെ ആലുവ പെരുമ്പാവൂർ റോഡ്, ഈ രണ്ട് റോഡിന്റെയും കിഫ്ബി എന്ന ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അലൈൻമെന്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അലൈൻമെന്റ് സാർ അത് ഫിക്സ് ചെയ്തിട്ടില്ല. ഈ പദ്ധതി നടക്കുമോ? അതോടൊപ്പം തന്നെ ഈ അലൈൻമെന്റ് ഫിക്സ് ചെയ്യാത്തുള്ള നമ്മൾ റോഡിന് വീതി കൂട്ടുമ്പോൾ അലൈൻമെന്റ് ഫിക്സ് ചെയ്താലാണ് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ബിൽഡിംഗ് പണിയാലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു അന്തിമമായ ഒരു തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ സാർ. അതുകൊണ്ട് ഇതിന്റെ അലൈൻമെന്റ് എത്രയും വേഗം പൂർത്തിയാക്കി ഈ പദ്ധതി ഏത് രീതിയിൽ മുന്നോട്ട് പോകാമെന്നാണ് ചോദിക്കുന്നത്. അതുപോലെ സാർ, ദേശം വല്ലങ്കടവ് റോഡുണ്ട്, അതുപോലെ ആ റോഡും ഇതുപോലെ തന്നെ കിഫ്ബി ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ മൂന്ന് റോഡിലെയും മെയിന്റനൻസ് ഇപ്പൊ നടക്കുന്നു. കാരണം PWD പറയും അത് കിഫ്ബിയാണ് ചെയ്യേണ്ടത് പറയും. അപ്പൊ അതുകൊണ്ട് PWDയും ചെയ്യുന്നില്ല, കിഫ്ബിയും ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും ആലുവ പെരുമ്പാവൂർ റോഡിൽ വളരെ മോശമായ റോഡ് മാറിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട റൂട്ടാണ്. ആ റൂട്ടിൽ ഈ കുണ്ടും കുഴികളായതുകൊണ്ട് രണ്ട് കൂട്ടരും ചെയ്യാത്തത് കൊണ്ട് അത് വലിയ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 20 ആലുവ പെരുമ്പാവൂർ റോഡിൽ ചാലക്കലിൽ ഇരുചക്രവാഹനം കുഴിയിൽ ചാടി മറിഞ്ഞ് പരിക്കേറ്റിരുന്ന മാറമ്പള്ളി സ്വദേശി കുഞ്ഞുമുഹമ്മദ് കഴിഞ്ഞ ദിവസം മരണമടഞ്ഞിരുന്നു. അപ്പോളോ ആൻഡ് ലക്സ് ഹോസ്പിറ്റൽ, കറുകുറ്റി, അങ്കമാലി.